തിരുവനന്തപുരത്തെ ഓടകളുടെയും തോടുകളുടെയും സ്വാഭാവിക ഒഴുക്ക് സാധ്യമാക്കി വെള്ളക്കെട്ട് തടയാൻ കൊണ്ടുവന്ന ഓപ്പറേഷൻ അനന്തയ്ക്ക് എന്ത് സംഭവിച്ചു? ആമയിഴഞ്ചാൻ അപകടത്തിന് ശേഷം വീണ്ടും വാർത്തകളിൽ നിറയുന്ന ഓപ്പറേഷൻ അനന്ത പദ്ധതി എന്താണ്? പദ്ധതിക്കൊരു പുതുജീവൻ ഇനി ഉണ്ടാകുമോ? റിപ്പോർട്ടിലേക്ക്. 2015 ഓപ്പറേഷൻ അനന്തയുടെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കളക്ടർ ബിജു പ്രഭാകർ, പദ്ധതിക്ക് നേതൃത്വം നൽകിയത് അന്നത്തെ ചീഫ് സെക്രട്ടറിയായിരുന്ന ജിജി തോംസൺ. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ കൂമ്പാരത്തിനും വെള്ളക്കെട്ടിനും ഒരു പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ അനന്ത തുടങ്ങി 6-7 മാസം കൊണ്ടാണ് ഞങ്ങൾ ആ പണി ആദ്യത്തെ ഘട്ടം പൂർത്തിയാക്കിയത്. തമ്പാനൂരിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതിന്റെ കാരണം കണ്ടെത്തലായിരുന്നു ആദ്യ പടി. ശേഷം പ്രശ്ന പരിഹാരത്തിന് ഒരു രൂപരേഖ തയ്യാറാക്കി. നടപടികൾ സ്വീകരിക്കുമ്പോൾ ആരും അതിൽ കൈ കടത്തരുതെന്നായിരുന്നു ജിജി തോംസണിന്റെ നിർദ്ദേശം. അത്രത്തോളം സങ്കീർണമായ കടമ്പകൾ കടക്കണമായിരുന്നു പദ്ധതി ലക്ഷ്യം കാണാൻ. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾ മന്ത്രിസഭായോഗം അംഗീകരിച്ചു. 36 കിലോമീറ്ററോളം വരുന്ന ഓടകളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടി വന്നു. 800 ലോഡ് മണ്ണും മാലിന്യവും മാറ്റി പഴയ വീതി ഓട തിരിച്ചുപിടിച്ചു. പദ്ധതിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു. പല വമ്പന്മാരും പദ്ധതി തടയാൻ ശ്രമിച്ചു. എൻക്രോച്ച്മെന്റ്സ് മുഴുവനും പൊളിച്ചു കളയാനായിട്ടുള്ള പൂർണ്ണ അധികാരം ഗവൺമെന്റ് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എനിക്ക് നൽകിയിരുന്നു. അപ്പം ഞാൻ പറയുകയും ചെയ്തു, ഇതൊക്കെ നമ്മുടെ എൻക്രോച്ച്മെന്റ്സ് പൊളിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും ഇന്റർഫിയറൻസ് ഉണ്ടാകരുത്, എല്ലാം ചെയ്ത് തീർത്തിരുന്നുവെങ്കിൽ ഇനി ദുര്യോഗം ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ചെയ്ത 36 കിലോമീറ്ററേ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. അനന്തയുടെ ആദ്യഘട്ടം പൂർത്തിയായതാണ്. പദ്ധതി വിജയമായിരുന്നു. പക്ഷേ രണ്ടാം ഘട്ടം നിലച്ചു. രാഷ്ട്രീയ സ്വാധീനം പദ്ധതിയെ സാരമായി ബാധിച്ചു എന്ന് നിസ്സംശയം പറയാം. പദ്ധതി തുടർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ജോയി എന്ന മനുഷ്യൻ മാലിന്യ കൂമ്പാരത്തിൽ ശ്വാസം മുട്ടി മരിക്കില്ലായിരുന്നു. ഒരു മാലിന്യവാഹിനിയായി മാത്രം ആമയിഴഞ്ചാൻ തോടെന്ന് അറിയപ്പെടില്ലായിരുന്നു. ഇഴഞ്ചാൻതോട് ഉടൻ വൃത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമായി. വകുപ്പുകളുടെ ഏകോപനം ഉറപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ ഏകോപനം ഉറപ്പിക്കലിനും ചർച്ചകൾക്കും വേണ്ടി ഒരു ജീവൻ ബലികൊടുക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.